السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. أستاذة، ഇപ്പൊ ഈ റമദാന് നമ്മള് നാട്ടില് ടൂറിസം വൈകിട്ടും വിദേശത്തൊക്കെ യു എയിലൊക്കെ നമ്മള് ഞാൻ വർക്ക് ചെയ്യണ യു എയിലാണ്. അപ്പൊ അവിടെ ടൂറിസം മുന്നേ ആണ് വന്നത്. അപ്പൊ ഇനി നമ്മള് നാട്ടിന്ന് യു എയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 29 നോമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാ 28 കിട്ടുള്ളൂ, അല്ലെ 30 ഉണ്ടെങ്കിൽ 29 കിട്ടും. അപ്പോൾ എന്താ അവിടെ ചെയ്യേണ്ടത് എന്ന് അറിയിച്ചാൽ തരക്കണ്ടായിരുന്നു. മാസം കാണാത്ത നാട്ടിൽ നിന്നും കണ്ട നാട്ടിലേക്ക് യാത്ര പോവുക എന്നർത്ഥം. അപ്പോൾ യു എയിൽ നോമ്പ് ഒന്നായപ്പോൾ നമുക്കായിട്ടില്ല, അവിടെ രണ്ടായപ്പോഴാണ് നമുക്ക് ഒന്നാകുന്നത്. അപ്പോൾ സ്വാഭാവികവും ആയിട്ടും ഇവിടുന്ന് നോമ്പ് നോട്ട് നോമ്പൊക്കെ നോറ്റ് പോകുന്ന ഒരാൾ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ അവസാന ഘട്ടം വരുമ്പോൾ ഒരു നോമ്പിൽ വ്യത്യാസപ്പെടും. അപ്പോൾ അവർ 29 കഴിഞ്ഞ് 30 പൂർത്തിയായില്ല, അവർക്ക് 30 നോമ്പ് കിട്ടിയില്ല. അപ്പോഴേക്ക് മാസം കണ്ട് അവർ പെരുന്നാൾ ആഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് യാത്ര പോയ ആൾക്ക് 28 നോമ്പേ കിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്നുള്ളത്, അവിടെ ആ ഒരു നോമ്പ് ഖളാ വീട്ടിക്കൊടുക്കണം, കാരണം 28 കിട്ടിയുള്ളൂ എന്ന് മഹാനായ ഇമാം റാഫിഇ റളിയല്ലാഹുൻഹു അവിടുത്തെ മുഹറർ എന്ന് പറയുന്ന കിതാബിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മുഹററിൻ്റെ 1 വാള്യം, ഇതിൻ്റെ 361 പേജിലായിട്ട്, വമൻ സാഫറ മിൻ ഹൈസുലം യുറാ ഫീഹിൽ ഹിലാൽ ഉണ്ടോ, മാസം കാണാത്ത നാട്ടിൽ നിന്നും പോവുകയാണ്. അപ്പം നമ്മളെ നാട് മാസം കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇവിടുന്ന് യാത്ര പോവുകയാണ്. ഇലാ ഹൈസു കണ്ട നാട്ടിലേക്കാണ് പോകുന്നത്, മനസ്സിലായി? അപ്പോൾ യു എയിലേക്ക് പോവുകയാണ്. അങ്ങനെ ആകുമ്പോൾ അയ്യതോ യോമ താസി വല്ലി ശരീൻ മിൻ സോമിഹി, അവർ 29 പെരുന്നാൾ ആഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് 30 പൂർത്തിയായില്ല, അപ്പോഴേക്ക് അവർക്ക് മാസം കണ്ടു, അങ്ങനെ അവർ പെരുന്നാൾ ആഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, അയ്യത മഅഹും, ഈ പോയ വ്യക്തി, അയാൾക്ക് നോമ്പ് 28 ആയിട്ടുള്ളൂ, എനിക്ക് 28 ഉള്ളൂ, ഞാൻ ഒരു നോമ്പ് കൂടി നോൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെരുന്നാളിൻ്റെ അന്ന് അവിടെ നോമ്പ് നോൽക്കാൻ പറ്റൂല, അവരോടുകൂടെ പെരുന്നാൾ ആഘോഷിക്കുക. അപ്പോൾ ഖളാ യോമൻ, ഒരു നോമ്പ് ഖളാ വീട്ടും വേണം എന്ന് വ്യക്തമായിക്കൊണ്ട് മഹാനായ ഇമാം റാഫിഇ റളിയല്ലാഹുഅൻഹു മുഹററിൽ പറയുമ്പം, മുഹറർ എന്ന് ചുരുക്കിയതാണ് മഹാനായ ഇമാം നവി റളിയല്ലാഹുഅൻഹു മിൻഹാജു ത്വലിബിൽ. ആ മിൻഹാജു ത്വലിബിൽ ഇതേ രൂപത്തിൽ തന്നെ നവി ഇമാം പറയുന്നത്, ഇതിൻ്റെ 229 പേജിൽ, വമൻ സാഫറ മിനൽ ബലദിൽ ആഖിർ ഇലാ ബലദിൽ റുഇയത്തി അയ്യദ മഅഹും, ഉണ്ടോ, ഇങ്ങനെ വ്യത്യാസപ്പെട്ട നാടിൽ നിന്നും യാത്ര പോയി കഴിഞ്ഞാൽ അവരുടെ പെരുന്നാൾ ആഘോഷിക്കണം. അപ്പോൾ ഒരു നോമ്പില്ലല്ലോ, അവിടെ 28 വ ഖലായോമൻ, ഒരു നോമ്പ് ഖലാ വീട്ടണം എന്നുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ എന്ത് മനസ്സിലായി? നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഷേഖാനി എന്ന് വിളിക്കപ്പെടുന്ന റാഫി ഇമാമും നാവി ഇമാമും ഇത്തിഫാക്കാണ്. ഇവ രണ്ടുപേരും ഒത്തു സംബന്ധിച്ച മസ്അലയാണ് ഖളാ വീട്ടി കൊടുക്കണം എന്ന വിഷയത്തിൽ. അപ്പോൾ നമ്മുടെ ഉസൂല് വരികയാണെങ്കിൽ എങ്ങനെയാണ്? റാഫി ഇമാമും നാവി ഇമാമും ഒരു മസ്അലയിൽ ഒത്തു സംബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ അതിനെ ചൂടുപിടിച്ചിട്ട് തന്നെ വരികയായിരിക്കും, അതിന് ഖിലാഫായിട്ട് വരലുണ്ടാവൂല. സ്വാഭാവികമായിട്ട് ഉസൂല് പ്രകാരം ഇവർ രണ്ടുപേരും ഇത്തിഫാക്കാവുമ്പം ആ മസ്അല സ്ഥിരപ്പെടലാണ് സ്വാഭാവികമായിട്ടും. അങ്ങനെയാണ് അസഖാഫ് തങ്ങൾ, അതുപോലെ തന്നെ കുർദി ഇമാമൊക്കെ ഉസൂൽ വിശദീകരിച്ച വിഷയത്തിലൊക്കെ അത് പറയുന്നുണ്ട്. അപ്പോൾ പിൽക്കാലത്ത് വന്ന മഹാനായ ഖാത്തിമുൽ മുഹഖിഖീൻ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹുഅൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മിഅ്താജിൽ ആ മസ്അല ഒന്ന് വിശദീകരിച്ചു. മിൻഹാജിൻ്റെ ഷറഹാണല്ലോ തുഹ്ഫ, തുഹ്ഫയുടെ 3 വാള്യം, ഇതിൻ്റെ 604 പേജിൽ പറയണ വ ഖളാ യൗമൻ, ഒരു നോമ്പ് ഖളാ വീട്ടണം എന്ന് പറഞ്ഞല്ലോ നവി ഇമാം റാഫി ഇമാമൊക്കെ. അപ്പോൾ അവർ 30 പൂർത്തിയാകാതെ 29 ഉറപ്പിച്ചുകൊണ്ട് അവർ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. കമാ ബി അസ്ലിഹി, ഉണ്ടോ, അസിൽ അങ്ങനെ ഉള്ളതുപോലെ തന്നെ മുഹറിലൊക്കെ അങ്ങനെ കൊടുത്തത്, ആ മുഹർ വായിക്കാൻ കാരണം മുഹറിന്ന് അതൊക്കെ പോകുന്നത്, മുഹറിൽ അങ്ങനെ പറഞ്ഞു, നവി ഇമാം അങ്ങനെ പറഞ്ഞു, ഒക്കെ ഇത്തിഫാക്കായി നിൽക്കുക പോരാണ്. കാരണം ഇനി ഇല്ലത്ത് പറയാ, എന്താ ഇത് ഇങ്ങനെ നോമ്പ് കലാ വിട്ടണമെന്ന് പറയണത്, ലി അന്ന ഷെഹ്റ ലാ യകൂനു സമാനിയത്തൻ വൈശരീൻ, ഒരു മാസം 28 ഇല്ലല്ലോ, അറബിയിൽ ഒരിക്കലും 28 ഇല്ല, 28 എന്ന് പറഞ്ഞാണ്ടില്ല, 29-30 കയറി വരുള്ളൂ, 28 എന്ന് പറയുന്ന 12 മാസത്തിൽ ഒരു മാസത്തിലും 28 വന്നിട്ടില്ല. അപ്പോൾ 28 എന്ന് പറഞ്ഞാൽ അറബിയിൽ അങ്ങനെ ഒരു മാസം ഇല്ല, അപ്പോൾ ഒരു നോമ്പ് എന്തായാലും കയറി വരും. നേരെ മറിച്ച് ഒരു 30 പൂർത്തിയായിട്ടാണെങ്കിലോ, അപ്പോൾ കുഴപ്പമില്ല, കാരണം ഇന്നഹുല കല അങ്ങനെ കല വരൂല, ലി അന്നഹു യക്കൂനു തിസ്അത്തൻ വൈശരീൻ, അപ്പോൾ ഇവിടുന്ന് യാത്ര പോയാക്കി 29 നോമ്പ് കിട്ടിയിട്ടുണ്ടാകും.
29 എന്ന് പറയുന്ന മാസം ഉണ്ടല്ലോ, അപ്പം ആയതുകൊണ്ടത് മതി, അപ്പോൾ നമുക്ക് അതാ ഉണ്ടാവില്ല. അപ്പം ആ പറയുന്ന യുഎഇയിൽ 30 നോമ്പ് പൂർത്തീകരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവിടുന്ന് യാത്ര പോയ ആളുകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ല, അവർ 30 പൂർത്തിയാകാതെ 29 മാസം കണ്ടുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുകയാണ്, ഉറപ്പിച്ച് ആഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് യാത്ര പോയ ആളുകൾ എന്തായാലും ഒരു നോമ്പ് കള വിട്ടേണ്ടി വരും എന്ന വിഷയത്തിൽ പണ്ഡിത ലോകം ഇത്തിഫാക്കം നിൽക്കാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇബ്നു ഹജർ ഇങ്ങനെ പറയുമ്പോൾ റംലി ഇമാമോ എന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ, കാരണം ഞാൻ പറഞ്ഞല്ലോ റാഫി ഇമാമും അതുപോലെ തന്നെ നവി ഇമാമും ഇത്തിഫാക്കായാൽ പിന്നെ ഇവരൊക്കെ അത് ഒത്തുസമ്മതിച്ചിട്ടാണ് പിന്നെ കാര്യമായിട്ട് കയറി വരല്. ഏതായാലും മഹാന ഇമാം റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായയിലും അങ്ങനെ തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നിഹായയുടെ 2nd volume ഇതിൻ്റെ 378th പേജിലായിട്ട് ഇൻ സ്വാമ തമാനിയത്തൻ വൈശരീന ഇത് ഷഹുറു ലായക്കൂന കദാലിക്ക ഉണ്ടോ, 28 എന്ന് പറഞ്ഞ സംഗതി എന്തില്ല, ഇല്ലല്ലോ. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നോമ്പ് കല വിട്ടേണ്ടി വരും. ബിഖിലാഫി മാലോസാമത്തിസ്അത്തം വൈശരീന ഫല കല അലഹി, 29 കിട്ടിയിണെങ്കിൽ പിന്നെ കല എൻ്റെ ആവശ്യവുമില്ല, കാരണം അങ്ങനെ മാസം ഉണ്ടല്ലോ എന്നുള്ളത്. ഇങ്ങനെ തന്നെയാണ് ഇബ്നു ഹജർ ഹൈതമിയും അതുപോലെ തന്നെ റംലി ഇമാമൊക്കെ ഖിലാഫ് വരുമ്പോൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ സവാബ് ഇങ്ങനെ 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 എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന മഹാനായ ആഷിഖ് റസൂൽ അവിടുത്തെ ഖതീബ് ഷർബീനി റഹിമഹുല്ലാ മഅനീ മിത്താജലും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ പണ്ഡിതന്മാരും രൂപത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഈ ഒരു യാത്ര പോയ ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ നോമ്പ് കഥ കൂട്ടണം, അതൊരിക്കലും മടിക്കരുത്, ഈ കാര്യം അറിയാതെ പോവുകയും ചെയ്യരുത്. കാരണം ഒരു നോമ്പ് അവരുടെ ഉത്തരവാദിത്തത്തിൽ വരും, അവിടെ എങ്ങനെയാണോ മാസം കാണുന്നത് അതനുസരിച്ചുകൊണ്ട്. അപ്പോൾ 30 പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നോമ്പ് കഥ ഉണ്ടാകും. അതൊരു സുന്നത്ത് പോകുമ്പോൾ നോൽക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ വേറെയോ പെട്ടെന്ന് കൂടുതൽ വൈകാതെ അത് കഥ വീട്ടിക്കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ.